നമസ്കാരം. ഞാൻ ഡോക്ടർ സുഹേൽ മുഹമ്മദ്, കോട്ടക്കൽ ആസ്ട്രോണമിക്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. എല്ലാവരും പരിശുദ്ധ റമദാൻ മാസത്തെ സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ്. നിത്യേന ഒപിയിൽ വരുന്ന രോഗികൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഹൃദ്രോഗമുള്ള 90% ആളുകൾക്കും നോമ്പെടുക്കാവുന്നതാണ്. 4 ഗ്രൂപ്പായി നമുക്കവരെ തരംതിരിക്കാം. 1, ആൻജിയോബ്ലാസ്റ്റിയോ ബൈപാസോ ഹൃദ്രോഗം കഴിഞ്ഞുകൊണ്ട് ഹാർട്ടിൻ്റെ പമ്പിങ് നോർമലായ ആളുകൾ. അവർ മനസ്സിലാക്കേണ്ടത് അവർ രോഗികളല്ല എന്നുള്ളതാണ്. കാരണം അവർ അസുഖം മാറ്റി ഇനി വരാതിരിക്കാനുള്ള മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അവർക്ക് രോഗമില്ലാത്തൊരാളെ പോലെ തന്നെ ധൈര്യമായി നോമ്പെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, മരുന്നുകൾ കൃത്യമായി കഴിക്കണം. ഉച്ചയ്ക്കുള്ള മരുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചത് രാവിലെയോ രാത്രിക്കോ മാറ്റിവെക്കാം. രാവിലത്തെ മരുന്നുകൾ അത്താഴത്തിന് കഴിക്കാം, വൈകുന്നേരത്തെ നോമ്പ് തുറന്ന ഉടനെയും കഴിക്കണം. ഭക്ഷണത്തിൽ മിതമായ മിതത്വം പാലിക്കുക. എണ്ണ കൊണ്ടുള്ള അമിത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. സമയത്തിന് വയറുനിറയ്ക്കാതെ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുക. ഇത്ര ചെയ്താൽ അവർക്ക് നോർമലായിക്കൊണ്ടിന് നോമ്പ് നോൽക്കാവുന്നതാണ്. ഇതിൽപ്പെടുന്ന വേറെ ആളുകളാണ് ഇപ്പോൾ ബ്ലോക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ആൻജിയോബ്ലാസ്റ്റിയ ബൈപാസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കും ഇതേപോലെ തന്നെ 2 നേരം മരുന്ന് കഴിച്ചുകൊണ്ട് സുഖമായിട്ട് നോമ്പെടുക്കാവുന്നതാണ്. 2. ഉൾപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ ആൻജിയോബ്ലാസ്റ്റിയ ബൈപാസ് കഴിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ ബ്ലോക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ അവരുടെ പമ്പിങ് കുറവാണ്. അവർക്ക് 40% മേലെ പമ്പിങ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും മറ്റുള്ള ആദ്യത്തെ ഗ്രൂപ്പ് പോലെ തന്നെ സുഖമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് നോമ്പെടുക്കാവുന്നതാണ്. 2 നേരം കൃത്യമായി മരുന്ന് കഴിക്കുക, ഭക്ഷണത്തിന് മിതത്വം പാലിക്കുക, അവർക്കും നോമ്പിനൊരു കുഴപ്പമില്ല. 3. ഗ്രൂപ്പ് ഇതുപോലെ ബ്ലോക്കുകൾ വന്ന് ആൻജിയോബ്ലാസ്റ്റിയോ ബൈപാസോ കഴിഞ്ഞ് പമ്പിങ് നല്ല കുറഞ്ഞ ആളുകളുണ്ട്. 30% താഴെ പമ്പിങ് അല്ല, ഹാർട്ട് വളരെ വീക്കായ ആളുകൾ. അതിൽ തന്നെ മരുന്ന് കൊണ്ട് അവർക്ക് സുഖമായി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവർക്ക് ആരോഗ്യത്തോടെ നടക്കാനും വലിയ കിടപ്പില്ലാതെ അവരെ ജോലികൾ ചെയ്യാനും അത് ഭക്ഷണം കഴിക്കാനും വിശപ്പെല്ലാം ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് നോമ്പെടുക്കാം, കുഴപ്പമില്ല. മരുന്ന് നിർത്തിക്കൊണ്ട് നോമ്പെടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്, അത് സാഹസമാണ്. മരുന്ന് 2 നേരം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കാവുന്നതാണ്. അവർ ശ്രദ്ധിക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ: 1, വെള്ളത്തിൻ്റെ അളവാണ്. വെള്ളം ഒരുപാട് കുടിച്ചാൽ അവർക്ക് ശ്വാസം മുട്ട് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവേണ്ടി വരും. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോഴും കുറച്ച് കുറച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഗ്യാപ്പിൽ കുറച്ച് കുറച്ചായി വെള്ളം കുടിക്കുക. ഒരുമിച്ച് 4-5 ഗ്ലാസ് കുടിക്കാതെ മുറിച്ച് മുറിച്ചുകൊണ്ട് വെള്ളം കുടിക്കുക. ഭക്ഷണം പോലെ തന്നെ വയറ് ഫുള്ള് നിറയ്ക്കാതെ മുറിച്ച് മുറിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൽ അമിത കൊഴുപ്പുകൾ ഒഴിവാക്കുക. ഒപ്പം തന്നെ അമിത ഉപ്പുകൾ, പപ്പടം, അച്ചാറ്, ഉണക്കിമീൻ അങ്ങനത്തെ ഒഴിവാക്കണം. അത്താഴം കഴിച്ചുകൊണ്ട് ഇവരെല്ലാവരും തന്നെ നോമ്പെടുക്കാവൂ. 4. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പമ്പിങ് കുറഞ്ഞ്, വളരെ കുറഞ്ഞ് ക്ഷീണിതരായ ആളുകളാണ്. കുറച്ച് നടക്കുമ്പോൾ തന്നെ കിതപ്പുണ്ട്, അവർക്കിന് ഒരുപാട് മരുന്നുകളുണ്ടായിരിക്കും. അത്തരം ആളുകൾ നോമ്പൊരിക്കലും എടുക്കാൻ ശ്രമിക്കരുത്. കാരണം അവർ നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തായാലും ശ്വാസം മുട്ട് കൂടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. അത് അവരുടെ നോമ്പിനെയും ബാധിക്കും, അവരുടെ കൂടെയുള്ള ബന്ധുക്കളെല്ലാവരെയും നോമ്പിനെയും ബാധിക്കും. ചില ഉപ്പമാരുമാരോട് പറയാറുണ്ട്, ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് നോമ്പെടുക്കണം എന്നുള്ള പറയുന്നത്. അത് ഒരിക്കലും, അത് തെറ്റായൊരു ധാരണയാണ്. വിശ്വാസ കർമ്മങ്ങൾ നമുക്ക് ഇളവ് കിട്ടിയിട്ട് ആ ഇളവുകൾ നമ്മൾ ചെയ്യാതെ നമ്മളായിട്ട് ഞെരുക്കങ്ങൾ സൃഷ്ടിച്ച് അപകടത്തിലോട്ട് നയിക്കുന്നത് ശരിയല്ല, അത് തെറ്റിതന്നെ ആവാം. അതുകൊണ്ട് എത്രയും വരുന്ന ആളുകൾ നോമ്പെടുക്കാൻ പാടില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് 2 മണിക്കൂറും ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ് അവർക്ക്. അതുപോലെ തന്നെ മരുന്നുകളും 3-4 നേരം അവർക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് ഉണ്ടാവും. അതല്ലാതെ വരുന്ന 90% ആളുകൾ, അതല്ലാതെ വാൽവ് സർജറി കഴിഞ്ഞ ആളുകളായിരിക്കാം, മിടിപ്പിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കാം, ഇവരെല്ലാവർക്കും തന്നെ മരുന്ന് കഴിച്ചുകൊണ്ട് നോമ്പെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 2 നേരം മരുന്ന് കഴിക്കണം, ഭക്ഷണത്തിൽ ഒരു മിതത്വം പാലിക്കണം, കൊഴുപ്പുകൾ ഒഴിവാക്കുക, അമിത ഉപ്പുകൾ ഒഴിവാക്കുക, അത്താഴം കഴിച്ചുകൊണ്ട് അവർ നോമ്പെടുക്കാവും. എല്ലാവരുടെയും നോമ്പുകൾ, കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.